നമസ്കാരം എല്ലാവർക്കും. ഷേർലിസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രൗണിയാണ്. ചോക്ലേറ്റ് ഐറ്റംസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഫേവറിറ്റ് റെസിപ്പി കൂടിയാണ് ബ്രൗണി. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഐറ്റം തന്നെയാണ് ഈ ബ്രൗണി. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഈ ബ്രൗണി തയ്യാറാക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഇനിയും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും പരിഗണിക്കണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻസും ഒക്കെ വന്ന് അറിയിക്കാനും മറക്കരുത്. ബ്രൗണി തയ്യാറാക്കാൻ വേണ്ടി സ്ക്വയർ ടൈപ്പിലുള്ള ഒരു ബേക്കിംഗ് ട്രേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്കൊരല്പം ബട്ടർ ഇട്ടിട്ട് ഒന്ന് എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പേപ്പർ ഉണ്ടെങ്കിൽ അതൊന്ന് രണ്ട് പീസ് കട്ട് ചെയ്തിടാം. അതിനുശേഷം വീണ്ടും ഒരല്പം ബട്ടർ നമുക്ക് ബേക്കിംഗ് പേപ്പറിലേക്ക് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. 170 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണിത്. ഇതൊന്ന് ഉരുക്കിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്രോവേവിൽ വെച്ചും ഉരുക്കിയെടുക്കാം. ഒരു മിനിറ്റിൽ താഴെ വെച്ചാൽ മതി. ഇതിപ്പോൾ നല്ലതുപോലെ ഉരുകിയിട്ടുണ്ട്. ഉരുകിയ ഈ ബട്ടർ നമ്മളിനി ചോക്ലേറ്റിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചോക്ലേറ്റ്. ഞാനിന്ന് യൂസ് ചെയ്യുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഞാനൊരു 130 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇതിൽ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് ചോക്ലേറ്റ് ചേർക്കാം, അല്ലെങ്കിൽ മിൽക്ക് ചിപ്സ് ചേർക്കാം. ഉരുകിയ ബട്ടറിലേക്ക് അത് ചേർക്കുമ്പോൾ നല്ലതുപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഷുഗറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഷുഗർ ഞാൻ 300 ഗ്രാം ആണ് എടുക്കുന്നത്. കുറച്ച് ബ്രൗണിക്ക് കളർ കിട്ടാൻ വേണ്ടി ബ്രൗൺ ഷുഗറും കൂടി എടുത്തിട്ടുണ്ട്. 200 ഗ്രാം ബ്രൗൺ ഷുഗറും 100 ഗ്രാം നോർമൽ പഞ്ചസാരയുമാണിത്. വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല ഫൈനായിട്ടുള്ള ഷുഗർ ആയതുകൊണ്ട് ഞാൻ പൊടിക്കുന്നില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ്. മുട്ടയും റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. 3 ലാർജ് എഗ്ഗാണ്. ഒരേ സമയം നമുക്ക് ഈ 3 മുട്ടയും കൂടെ അതിലിട്ട് കൊടുക്കണ്ട. ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്നൊരു ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്താലും മതി. പക്ഷേ വിസ്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ ബീറ്റ് ചെയ്താൽ അത്രയധികം പൊങ്ങി വരില്ല. മുട്ട നമ്മൾ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതുപോലെ പതഞ്ഞ് കിട്ടും. അപ്പം ബ്രൗണിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പം ഒരു മുട്ടയും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചു. അങ്ങനെ 3 മുട്ടയും സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടാണ് അടിച്ചത്. എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഒരു 3-5 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ലതുപോലെ ഇത് പൊങ്ങി വരും. ഇനി നമുക്ക് എസൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഒന്നുകിൽ വാനില എസൻസ് ചേർക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് എസൻസ് ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് തന്നെ ചേർക്കാം. 2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ നമ്മൾ ചേർത്തു. ഇനി 1 ടീസ്പൂൺ എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും ഒക്കെ നല്ലതുപോലെ മിക്സായിട്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മൈദ, അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവറാണ്. അതൊരു 100 ഗ്രാം ആണ് നമ്മൾ എടുക്കുന്നത്. എപ്പോഴും നമ്മൾ കേക്കാണെങ്കിലും ബ്രൗണീസ് ആണെങ്കിലും നമ്മുടെ മൈദയൊക്കെ ഒന്ന് അരിച്ചിട്ടിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതൊന്ന് അരിച്ചിട്ട് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൊക്കോ പൗഡറാണ്. 56 ഗ്രാം കൊക്കോ പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ബ്രൗണിക്ക് നല്ലൊരു കളറും കൂടെ കിട്ടും. ഇത് അത്ര ഡാർക്കല്ല, ഒരു സെമി കളർ മാത്രമേ ഇതിനുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ചത് നമ്മുടെ ചോക്ലേറ്റ് മിക്സാണ്. ചോക്ലേറ്റ് മിക്സൊക്കെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്കൊരു സ്പാച്ചുല യൂസ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താലും മതി. ബീറ്റർ എടുക്കണമെന്ന് ആവശ്യമില്ല. പക്ഷേ ഞാൻ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മിനിറ്റിൽ താഴെ പെട്ടെന്നങ്ങ് മിക്സായി കിട്ടും. പക്ഷേ ഓവർ ബീറ്റ് ചെയ്യാതെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഒന്ന് മിക്സായാൽ മാത്രം മതി. ഇപ്പം നല്ലതുപോലെ ഇത് മിക്സായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കേക്ക് ടിന്നിലേക്ക് മാറ്റാം. കേക്കിൻ്റെ മിക്സ് പോലെ അത്ര ഒരു ലൂസായിരിക്കും. ഇതിൽ കുറച്ച് കട്ടിയുണ്ടാവും. നമ്മളിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എല്ലായിടത്തും ഒരുപോലെ. ബ്രൗണീസ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത അവനിലേക്കാണ് ഇത് വെക്കാൻ പോകുന്നത്. 30 മിനിറ്റ് കൊണ്ട് ഇവിടെ ബ്രൗണി റെഡിയായി കിട്ടി. ഞാനിത് 30 മിനിറ്റ് കൊണ്ടാണ് ബേക്ക് ചെയ്തെടുത്തത്. പക്ഷേ ചില അവനിലാണെങ്കിൽ പെർഫോമൻസ് വ്യത്യാസമായിരിക്കും. ചിലതിൽ 25 മിനിറ്റ്സ് മതി. എന്നാലും 30-35 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയായി കിട്ടും. ബ്രൗണി ഒരിക്കലും ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഓവർ കുക്ക് ചെയ്യുവാണെങ്കിൽ ബിസ്ക്കറ്റ് പോലൊക്കെ അതായിപ്പോവും. അതുകൊണ്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ചെക്ക് ചെയ്തൊന്ന് നോക്കാം.
നമ്മൾ കേക്കൊക്കെ പാകമായോ നോക്കുന്ന സ്ക്യൂവർ യൂസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ക്ലീൻ ആയിട്ട് വരുവാണെങ്കിൽ നമ്മുടെ ബ്രൗണി പാകമായിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് നമ്മുടെ ഈ ബ്രൗണി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ഫഡ്ജി ആയിട്ടുള്ള സോഫ്റ്റ് ബ്രൗണീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ചോക്ലേറ്റൊക്കെ നമ്മുടെ ഈ നൈഫിൽ പിടിക്കും. അപ്പം എല്ലാ പ്രാവശ്യവും ഇതൊന്ന് ജസ്റ്റ് ആദ്യമായിട്ട് കട്ട് ചെയ്യുമ്പം ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിലൊന്ന് നമ്മുടെ നൈഫ് മുക്കുമ്പോഴും നല്ലതുപോലെ ക്ലീനായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബ്രൗണിയുടെ റെസിപ്പി ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വന്ന് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പി അല്ലെങ്കിൽ വ്ലോഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.